ഐ എസ് എല്ലിൽ ടേബിൾ എത്തുന്ന ടീമിനായിരിക്കും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജ് കളിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ടാകുക ഇപ്പോൾ അതിന് സാധ്യതയുള്ള രണ്ട് ടീമുകളാണ് ഒന്ന് മുംബൈ സിറ്റി എഫ് സി ഒന്ന് എ ടി കെ മോഹൻ ബഗാൻ ഇവരുടെ ഒരു സാധ്യതകളെ പറ്റിയല്ല എന്നാൽ ഇവരിൽ ആരായിരിക്കണം ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കളിക്കേണ്ടതെന്നുള്ളത് എൻ്റെ പേഴ്പെക്റ്റീവിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഫുഡ് അമ്പലിന്റെ മറ്റു വീടിയിലേക്ക് സ്വാഗതം പലരും ആഗ്രഹിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കളിക്കണമെന്നുള്ളതാണ് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് സിറ്റി ഗ്രൂപ്പ് മറ്റൊന്ന് ആ ഒരു ടീം പിന്നെ സെർജിയോ ലൊബേറ പിന്നെ എ ടി കെ മോഹൻ ബഗാനോടുള്ള അത്ര ഇഷ്ടക്കേടാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എ ടി കെ മോഹൻ ബഗാൻ ഈ ഒരു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കളിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ചില കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ എ എഫ് സി കപ്പ് ഈ ഒരു ടൂർണമെൻറ്റുകളിലൊക്കെ നോക്കുമ്പോൾ ത്രീ പ്ലസ് വൺ റൂൾ ആണോ അതായത് നാല് വിദേശ താരങ്ങൾക്ക് അറ്റ് എ ടൈം കളിക്കാൻ സാധിക്കും അതിൽ ഒരാൾ ഏഷ്യൻ താരമായിരിക്കണം നമുക്കറിയാം ഐ എസ് എല്ലിൽ ഇപ്പം ഈ ഒരു സീസണിലൊക്കെ അറ്റ് എ ടൈം അഞ്ച് വിദേശ താരങ്ങൾക്കാണ് കളിക്കാൻ കഴിയുക മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു പ്രധാന കരുത്ത് എന്ന് പറയുന്നത് അവരുടെ വിദേശ താരങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പം അവരുടെ ഒരു നാല് പ്രധാനപ്പെട്ട വിദേശ താരങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഡിഫൻസിലെ മോർത്തദോ ഫോൾ അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അഹമ്മദ് ജാഹു ജാഹുബോ ബോമസ് അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ടുള്ള ആദ്യം ഇവരാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് നാലുപേരെ കളിപ്പിക്കാൻ കഴിയൂ എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഹെർനാൻ സന്റാനാണ് കൂടുതൽ മുംബൈ സിറ്റി എഫ് സിയുടെ സെന്റർ ബാക്ക് പൊസിഷനിൽ ഫോളിനോടൊപ്പം കളിക്കുന്നത് പക്ഷേ ആ ഈ ഒരു സാഹചര്യം നോക്കുക ഇപ്പം അവരുടെ ഒരു ഇന്ത്യൻ സെൻടർ ബാങ്ക് അത്ര ഒരു ശക്തമല്ല കാരണം യങ്സ്റ്റേഴ്സാണ് കളിക്കുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് പോലെ ഐ എസ് എല്ലിനേക്കാൾ എത്രയോ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ ഒരു ഇന്ത്യൻ സെൻട്രർ ബാങ്കുകളെ വെച്ച് കളിക്കുമ്പോൾ വലിയ വലിയ ടീമുകളാണ് അവരെ അവർക്കെതിരെ കളിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അപ്പം രണ്ട് വിദേശ സെൻട്രൽ ബാങ്കുകളെ പരിഗണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ ഫോർവേഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ വിദേശ താരങ്ങളുടെ കാര്യത്തിലൊരു കുറവ് വരുത്തേണ്ടി വരും അപ്പോഴും അവിടെയും പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദം ലെഫോണ്ടെ ഹ്യൂഗോ ബോമസ് അഹമ്മദ് ജാഹു മൊർത്തദോ ഫോൾ എന്നീ താരങ്ങളെയാണ് കളിപ്പിക്കുന്നതെങ്കിൽ കൂടി ഈ നാല് താരങ്ങൾ ഒന്നിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിൽ ആരും ഏഷ്യൻ താരങ്ങളല്ല ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഏഷ്യൻ താരം എന്ന നിലയിൽ ടീമിലുള്ളത് സൈ ഗൊഡാഡാണ് അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ബോമസ് കളിക്കാത്ത സാഹചര്യത്തിലാണ് കൂടുതലായിട്ടും സൈ ഗൊഡാടിനെ കളിപ്പിക്കുന്നത് എന്താണെങ്കിലും ബോമസിനെ ഒഴിവാക്കിക്കൊണ്ട് സൈ ഗൊഡാഡിനെ കളിപ്പിക്കുമെന്നുള്ളത് തോന്നില്ല കാരണം ബോമസ് മുംബൈ സിറ്റി എഫ് സിയുടെ മാത്രമല്ല എസ് തന്നെ ഏറ്റവും മികച്ചൊരു അറ്റാക്ക് മിഡ്ഫീൽഡർ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരമാണ് കഴിഞ്ഞൊരു സീസണിൽ ഐ എസ് എല്ലിലെ ഗോൾഡൻ ബോൾ വിന്നറൊക്കെയാണ് അപ്പം ഈ ഒരു താരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ച് അവരുടെ ക്രൂഷ്യൽ പ്ലെയർ തന്നെയായിരിക്കും ഐ തിങ്ക് എ സി എല്ലിന് മുംബൈ സിറ്റി എഫ് സി ക്വാളിഫൈ ആയാൽ തന്നെ അവരുടെ ഒരു മാറ്റം വരുത്തുന്നത് ഒരുപക്ഷെ ഒരു ഫോർവേർഡിലായിരിക്കും ആദം ലെഫോൺ ഡ്രൈവ് ഒഴിവാക്കി ഒരുപക്ഷെ ഒരു നല്ല ഏഷ്യൻ താരത്തെ ഒരു ഏഷ്യൻ സ്ട്രൈക്കറെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ടാകും എങ്കിലും അവരുടെ ഇന്ത്യൻ താരങ്ങളിൽ ചില പൊസിഷനുകളിൽ കുറച്ച് യങ് ആണ് കുറച്ച് എന്താ പറയുക മേജർ പൊസിഷനുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അത് ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാനിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഇന്ത്യൻ സ്കോഡിൻ്റെ ഒരു ഡെപ്ത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് എ സി ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ എ സി ടൂർണമെൻ്റില് ഫോറിൻ താരങ്ങളെ മാത്രം ആശ്രയിച്ച് കളിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യൻ താരങ്ങളുടെ ഒരു ഡെപ്ത് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്കിപ്പം എ ടി കെ മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളെന്ന് പരിശോധിക്കാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് താരങ്ങൾ അല്ലെങ്കിൽ മിക്കപ്പോഴും ആദ്യം ലോണിൽ ഉണ്ടാകുന്ന താരങ്ങൾ ഫോർവേഡ് ആയിട്ടുള്ള റോഹി കൃഷ്ണ ആൻഡ് ഡേവിഡ് വില്യംസ് അതുപോലെ മധ്യനിര താരമായിട്ടുള്ള കാൾ മെഖ്യൂഗ് അതുപോലെ സെൻ്റർ ബാക്ക് താരമായിട്ടുള്ള തിരി ഇപ്പം ഇതിൽ ഒരു താരം ഡേവിഡ് വില്യംസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ താരമാണ് ി ടീമാണ് അതായത് എസ് സി രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഏഷ്യൻ പ്ലെയറായിട്ട് പരിഗണിക്കാവുന്ന താരമാണ് ഇങ്ങനെ നോക്കുമ്പോൾ അവർക്കൊരു നല്ല വിദേശ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആദ്യ ഇലവണിൽ ഇറക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ ഒരു ഇന്ത്യൻ സ്ക്വാഡിൻ്റെ ഡെപ്ത് എടുത്തു പറയേണ്ടതാണ് ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും ഇന്ത്യൻ സ്ക്വാഡ് ഡെപ്ത്തുള്ളൊരു ടീം തന്നെയാണ് എ ടി കെ മോഹൻ ബഗാൻ എന്ന് പറയുന്നത് ഇപ്പം ഇവരുടെ എ ടി കെ മോഹൻ ബഗാന്റെ തന്നെ എഡുഗാസിയം ആസലിനും ഒക്കെ പ്രധാനപ്പെട്ട താരങ്ങളാണെങ്കിലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളുണ്ട് ഇപ്പം കോമൽ തട്ടാൽ ഉണ്ട് ഇപ്പം മൻവീറിനെ വിങ്ങറായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സൂസൈരാജ് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണ് പ്രബീർദാസിനെ ഓൾസോ വിംഗ്റഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളാണ് അതുപോലെ ഇപ്പം ഇന്ത്യൻ സ്കോഡ് ഡെപ്ത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഇപ്പം അരിന്ദം അരിന്തംഭട്ടാചാര്യ ഒരു നല്ല ഗോൾ കീപ്പറാണ് ഇനിയിപ്പം വേറെ താരത്തെ അമരീന്ദറിനെയൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നു അത് ശരിയാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ സെൻടർ ബാക്ക് പൊഷ്യലിലേക്ക് നോക്കുമ്പോൾ സന്ദേശ് വിംഗി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സെൻടർ ബാക്ക് ഉണ്ട് ഒപ്പം സലാം രഞ്ജൻ സിംഗ് എന്ന് പറയുന്ന ഒരു താരത്തെ ഉണ്ട് പിന്നെ യുവതാരങ്ങളുണ്ട് വിംഗ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രീതം കോട്ടാലുണ്ട് പ്രബീർ ദാസ് ഉണ്ട് സുഭാഷിഷ് ബോസ് ഉണ്ട് അതുപോലെ തന്നെ സുമീത് റാത്തി ഉണ്ട് അതുപോലെ ഡിഫൻസിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് പ്രണോയ് ഹഡർ ലെനി റോഡ്രിഗസ് മൈക്കിൾ റെജിൻ എന്നീ താരങ്ങളുണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ വിങ്ങേസക്കെ ആയിട്ട് സൂസൈരാജ് ഉണ്ട് ജയേഷ് റാണയുണ്ട് കോമൽ തട്ടാൽ ഉണ്ട് അങ്ങനെ നിരവധി താരങ്ങൾ ഫോർവേഡിലേക്ക് വരുമ്പോഴും മൻവീർ സിംഗും അതുപോലെ തന്നെ ജോബി ജസ്റ്റിന് അടങ്ങുന്ന ഒരുപാട് മികച്ച ഒരു ഏറ്റവും മികച്ച ഒരു ഇന്ത്യൻ സ്കോഡ് ഏറ്റിക്ക് മോഹൻ ബഗാൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ ഇതിൽ ഏത് ക്ലബ്ബാണെങ്കിലും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പോകുമ്പോൾ ഒരു ഐ എസ് എൽ ക്ലബ്ബ് എന്ന നിലയിലല്ല ഒരു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന നിലയിലാണ് പോകുന്നത് കാരണം ഇവരുടെ ഒരു പെർഫോമൻസ് വെച്ച് നമുക്ക് എം എ റാങ്കിങ്ങിലൊക്കെ വ്യത്യാസം കൊണ്ടുണ്ടാകും അതുപോലെ തന്നെ എ സി സ്ലോട്ട് അതായത് ഇപ്പോൾ നല്ലൊരു പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ സ്ലോട്ടുകളും കിട്ടാനൊക്കെ കാരണമാകും അപ്പം അതുകൊണ്ടൊക്കെയാണ് എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ ഒരു ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഏതായാലും ഇനിയും അവർക്ക് മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇപ്പം അതൊക്കെ വെച്ചായിരിക്കും ഈ ഒരു പോയിന്റ് ടേബിൾ എങ്ങനെയാണെന്നുള്ളതും ആരാണ് ടേബിൾ ടോപ്പിൽ ആകുക എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നുണ്ടാകും സോ ഏതായാലും ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് വന്നിരിക്കുന്നത് ഞാൻ വിടവന്നു ഇറ്റ്സ് മീ വിഷ ഫാൻ സൈനിയ